ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചക്രീയ ചതുർഭുജങ്ങളെ കുറിച്ചാണ്. എന്താണ് ചക്രീയ ചതുർഭുജം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. വൃത്തത്തിൽ നാല് ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, എ, ബി, സി, ഡി. ഈ നാല് ബിന്ദുക്കളും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ചതുർഭുജം അവിടെ വരച്ചിട്ടുണ്ട്, ചതുർഭുജം എ, ബി, സി, ഡി. അപ്പം ഈ ചതുർഭുജത്തിൻ്റെ നാല് ബിന്ദുക്കളും വൃത്തത്തിലാണുള്ളത്. എയും ബിയും സിയും ഡിയൊക്കെ എവിടെയാണുള്ളത്? വൃത്തത്തിലാണുള്ളത്. അപ്പോൾ ഈ ചതുർഭുജത്തിൻ്റെ ഒരു വികർണം ഞാൻ വരയ്ക്കുകയാണ്. എ സി എന്ന വികർണം വരച്ചു. അപ്പോൾ ഈ വികർണം എന്ന് പറഞ്ഞാൽ ഈ ചതുർഭുജത്തിൻ്റെ വികർണം വൃത്തത്തിൻ്റെ ഒരു ഞാൺ കൂടിയാണ്. അപ്പോൾ ഒരു ഞാൺ മുറിച്ചുണ്ടാകുന്ന രണ്ട് ഭാഗങ്ങളിലുള്ള ഒരു വൃത്തത്തിലെ ഒരു ഞാൺ മുറിച്ചുണ്ടാകുന്ന രണ്ട് ഭാഗങ്ങളിലുള്ള കോണുകളാണ് കോൺ ഡിയും കോൺ ബിയും. അപ്പോൾ അത് രണ്ടും അനുപൂരകങ്ങളായിരിക്കും. എന്താ അനുപൂരകങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കോണുകളും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. കോൺ ബിയും കോൺ ഡിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതുപോലെ ഇനി ഞാൻ ബി സി എന്ന വികർണം വരയ്ക്കുകയാണെന്ന് കരുതുക. സോറി, ബി ഡി എന്ന വികർണം വരയ്ക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ബി ഡി എന്ന വികർണം വൃത്തത്തിൻ്റെ ഒരു ഞാനാണ്. അപ്പോൾ ഇരുഭാഗങ്ങളിലുമുള്ള രണ്ട് കോണുകളാണ് കോൺ സിയും കോൺ എയും. അപ്പോൾ അതും രണ്ടും ആഡ് ചെയ്താലും നമുക്ക് എത്ര തന്നെ കിട്ടുക? 180 ഡിഗ്രി. കോൺ എ പ്ലസ് കോൺ സി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയുള്ള ചതുർഭുജങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ചക്രീയ ചതുർഭുജങ്ങൾ എന്ന്. ഒരു ചതുർഭുജത്തിൻ്റെ നാല് ബിന്ദുക്കളും വൃത്തത്തിലാണെങ്കിൽ ആ ചതുർഭുജങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ചക്രീയ ചതുർഭുജങ്ങൾ. ചക്രീയ ചതുർഭുജങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയുടെ എതിർ കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. എതിർ കോണുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. ഇവിടെ കോൺ എയും കോൺ സിയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 180 ഡിഗ്രിയാണ്. കോൺ എയും കോൺ സിയും ആഡ് ചെയ്തപ്പോൾ 180 ഡിഗ്രി കിട്ടി. കോൺ ബിയും കോൺ ഡിയും ആഡ് ചെയ്തപ്പോഴും നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടിയത്. ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ അതിൻ്റെ എതിർ കോണുകൾ അനുപൂരകമാണെന്ന് പറയാൻ സാധിക്കും. ചതുർഭുജത്തിൻ്റെ എതിർ കോണുകൾ അനുപൂരകമാണെങ്കിൽ അതിൻ്റെ നാല് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാം എന്നും കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നാല് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ കഴിയുന്ന ചതുർഭുജത്തിനെ ആണ് നമ്മൾ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. ചക്രീയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എതിർ കോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. കോൺ എ പ്ലസ് കോൺ സി ഈക്വൽ ടു 180 ഡിഗ്രി, കോൺ ബി പ്ലസ് കോൺ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നമ്മൾ മറ്റൊരു വൃത്തം വരയ്ക്കുകയാണ് ഞാൻ. ഒരു വൃത്തം വരച്ചു. ഇനി ഒരു ചതുർഭുജം കൂടി വരയ്ക്കുന്നുണ്ട്. ഈ ചതുർഭുജത്തിൻ്റെ മൂന്ന് മൂലകളിൽ കൂടി വൃത്തം കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഈ വൃത്തത്തിൻ്റെ പുറത്താണ് നാലാമത്തെ മൂല എന്ന് കരുതുക. നാലാമത്തെ മൂല വൃത്തത്തിന് പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂലയിലെയും എതിർ മൂലയിലെയും കോണുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഒരു എ ബി സി ഡി എന്ന് ഞാൻ അടയാളപ്പെടുത്തി. ഈ സി എന്ന ബിന്ദു വൃത്തത്തിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ ചതുർഭുജത്തിൻ്റെ മൂന്ന് മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്താണിത്. പക്ഷേ നാലാമത്തെ മൂല എവിടെയാണ്? വൃത്തത്തിന് പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഈ പുറത്തുള്ള മൂലയും അതിൻ്റെ എതിർ മൂലയിലെ കോണും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ കോൺ ബി പ്ലസ് കോൺ ഡി എന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും? 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഒരു ചതുർഭുജത്തിൻ്റെ മൂന്ന് മൂലകളിൽ കൂടി വരയ്ക്കുന്ന വൃത്തത്തിന് പുറത്താണ് നാലാമത്തെ മൂലയെങ്കിൽ ആ മൂലയിലെയും എതിർ മൂലയിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. പുറത്താണെങ്കിൽ 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ ഇനി ഒരു മൂന്ന് മൂലകളിൽ കൂടി കടന്നു പോകുന്ന ഒരു ചതുർഭുജത്തിൻ്റെ മൂന്ന് മൂലകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്.
വൃത്തം. പക്ഷേ നാലാമത്തെ മൂല വൃത്തത്തിന് ഉള്ളിലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ വൃത്തത്തിനുള്ളിലുള്ള ആ മൂലയിലെയും അതിൻ്റെ എതിർമൂലയിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എ ബി സി ഡി എന്ന് എഴുതുകയാണെങ്കിൽ കോൺ എ പ്ലസ് കോൺ സി എന്തായിരിക്കും? 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ചതുർഭുജത്തിൻ്റെ മൂന്ന് മൂലകൾ കൂടി കടന്നു പോകുന്ന വൃത്തത്തിന് പുറത്താണ് നാലാമത്തെ മൂലയെങ്കിൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. നാലാമത്തെ മൂല വൃത്തത്തിനുള്ളിലാണെങ്കിൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇനി ഒരു ചതുർഭുജത്തിൻ്റെ നാല് മൂലകളും വൃത്തത്തിലാണെങ്കിൽ, നാല് ബിന്ദുക്കളും വൃത്തത്തിലാണെങ്കിൽ നമുക്ക് എന്തു പറയാൻ പറ്റും? അതിനെ ചക്രീയ ചതുർഭുജം എന്ന് പറയാൻ പറ്റും. അതിൻ്റെ എതിർ കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. എതിർ കോണുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് 180 ഡിഗ്രിയാണ്. ഈ കോൺസെപ്റ്റ് ശരിക്ക് എല്ലാവരും മനസ്സിലാക്കി വെക്കണം.